ആരാധനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റും ആരോഗ്യകരമല്ലാത്ത അനുപാതമില്ലാത്ത തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കതിനെ അധികം കാലം കണ്ടില്ലെന്നടിക്കുക എളുപ്പമല്ല. ഏതൊരു തർക്കത്തിലും നമ്മൾ അവനിലേക്ക് ഉറ്റുനോക്കുക എന്ന് പറയുന്ന ലളിതമായൊരു പോംവഴിയുണ്ട്. അവിടുന്ന് എന്ത് അഭിലഷിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ആ വലിയ ബാധ്യതയുള്ള മനുഷ്യർ ഇങ്ങനെ പാരമ്പര്യങ്ങളെ കുറിച്ചും ശീലങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആവശ്യത്തിലേറെ വാചാലമായിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് എന്തായിരിക്കും നമ്മുടെ ആരാധനയെക്കുറിച്ച് കരുതുന്നത്? നമ്മുടെ ആരാധനയിൽ നിന്ന് എന്താണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ കുർബാന നമ്മൾ വളരെ പ്രഷ്യസായിട്ട് കണക്കാക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹീലിംഗ്, ഏറ്റവും കൂടുതൽ മനുഷ്യന് സമാധാനം കിട്ടുകയും ഏറ്റവും വലിയ വ്യത്യാസമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവത്തിൻ്റെ പേരാണ് കുർബാന എന്ന് പറയുന്നത്. ഈ സ്നേഹമില്ലാത്തവരുടെ ആരാധന എന്ന് പറയുന്നത് അസത്യാരാധന. പിന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആരാധിക്കാൻ അവകാശമുള്ളെന്ന് അവിടുന്ന് പറഞ്ഞു. നമുക്ക് ഇത്തരം സ്പർദ്ധ നടക്കുമ്പോൾ പോലീസൊക്കെ ഈ മദ്വയ്ക്ക് പുറത്ത് ഇങ്ങനെ കാവലൊക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ എത്ര അകന്നുപോയി നമ്മൾ, എത്ര അകന്നുപോയി. ഓരോ ആരാധനയ്ക്ക് പോകുമ്പോൾ നിൻ്റെ സഹോദരൻ നിനക്കും ഇടയിലായിട്ട് എന്തെങ്കിലും ഭിന്നതകളുണ്ടെന്ന് നിൻ്റെ മനസ്സ് ഓർത്തെടുക്കുകയാണെങ്കിൽ ആരാധന വസ്തുവോട് വെച്ചിട്ട് അവനുമായി അണ്ടിഞ്ഞിടപ്പെടാനൊക്കെ പഠിപ്പിച്ച യേശുപാഠങ്ങൾക്ക് പ്രസക്തിയോ ഒരു റെലവൻസോ ഇല്ലെന്നൊക്കെ നമ്മൾ കരുതുന്ന കഷ്ടമല്ലേ. അപ്പോൾ സ്നേഹമില്ലാത്ത ഒരു ആരാധനയാണ്. പിന്നെ ഒരു വ്യക്തമായൊരു നിലപാടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു സ്പ്രിംഗ് ബോർഡാണ്. ഇതിനകത്തു നിന്നാണ് നമ്മൾ മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള ആയം കണ്ടെത്തേണ്ടത്. ആരാധനയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ആരാധനയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു. ബാക്കിയുള്ള ആ 23 മണിക്കൂറിനെയും ശുദ്ധീകരിക്കാനായിട്ട്, ജ്ഞാനസ്ഥാനപ്പെടുത്താനായിട്ട്, പ്രകാശിപ്പിക്കാനായിട്ട്, ധാരണകൾ ഉണ്ടാക്കാനായിട്ട്, ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ടില്ല എന്നുള്ള അത്ര ഭംഗിയായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് പിതാവ് എന്ന് വിളിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ ഹിതം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് എൻ്റെ യഥാർത്ഥ ആരാധകരെന്ന് ഇങ്ങനെ ഡിഫൈൻഡാണ്. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ട് എന്താ നമ്മളതിലേക്ക് ഇങ്ങനെ ഒന്ന് പാളി നോക്കാത്തത്? അവസാനമായിട്ട് ഈ സ്വാതന്ത്ര്യമില്ലാത്തൊരു ആരാധന അസത്യ ആരാധന. അതിങ്ങനെ ഒരു പഴയ നിയമ സൂചന തന്നെയാണ്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമായിട്ട് ഈ ഒരു പുസ്തകം കരുതുന്ന പുറപ്പാടെന്ന് പറയുന്നത്. പുറപ്പാടെന്ന് പറയുന്നത് പോലും ആരാധിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു പറയുന്നത്. ഇങ്ങനെ വലിയൊരു ജനതയുമായിട്ട് ഫറവയുടെ മുമ്പിലേക്ക് മോശയും അഹ്റോനുമൊക്കെ ചെല്ലുക, എന്നിട്ട് പറഞ്ഞു എൻ്റെ ജനതയെ വിട്ടേക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. എന്തിനു വിട്ടേക്കണം? അപ്പോൾ അവർക്ക് ഈ ഫറവയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്, സോ ദാറ്റ് ദേ മേ ഗോ ആൻഡ് വർഷിപ്പ്. ആരാധിക്കാൻ പോകാൻ വേണ്ടി അവരെ സ്വതന്ത്രരാക്കാനുള്ള പ്രവാചകന്മാരെന്നൊക്കെ പറയുന്ന ഓരോ കാലത്തിനകത്തുമുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളുള്ള വേദത്തെയും ദൈവഹിതത്തെയും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രവാചകന്മാർ. അപ്പോൾ അത്തരം ഒരു പ്രവാചക സരണിയിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാതെ കൃത്യമായ അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം കുരുങ്ങിക്കിടക്കുന്ന അവരുടെ അറിവില്ലായ്മ കൂടെ അതിനകത്ത് സൂചിതോ? അത് തന്നെ പലപ്പോഴും സംഭവിക്കുന്നത്. ഇതുമാത്രം പ്രൊഫറ്റിക്കായിട്ട് നിൽക്കേണ്ട മനുഷ്യരാണ് ഓരോരോ ആചാരങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞിങ്ങനെ കുരുങ്ങിപ്പോകുന്നു, പെട്ടുപോകുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് പ്രൊഫറ്റിക്കായി ഇവിടെ ഈ അറിവിനകത്ത് നിന്നാണ് ഈ പ്രൊഫറ്റിക്കായ പ്രവാചക തുല്യമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ വരുന്നത്. രണ്ട്, സ്നേഹമില്ലാത്തവരെ സ്നേഹം നിർഭാഗ്യവശാൽ വലിയ അളവിൽ നമ്മുടെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിനെയും ആരെയും കുറ്റം പറയാനായിട്ടല്ല ഈ രാത്രി ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുർബാനിലൊക്കെ പറയുന്ന കണക്ക് ഞങ്ങളുടെ പിഴ, ഞങ്ങളുടെ വലിയ പിഴ. എല്ലായിടത്തും പുറത്തുകള.